ഞങ്ങൾ വിശന്നു മരയുകയാ. പട്ടിണി കിടക്കുന്നതിനേക്കാൾ നല്ലത് യുദ്ധം ചെയ്ത് മരിക്കുന്നതാ. മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്, പിന്നെ അങ്ങെന്തിന് മടിക്കുന്നു യുവരാജൻ? യുദ്ധത്തിന് തയ്യാറാ, അത് ജീവൻ ബലി കൊടുക്കാനല്ല, നമ്മുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കാനാണ്. ആ ദേവഗിരി മഹാദേവൻ നമ്മുടെ രാജ്യം വരൾച്ച മൂലം നശിക്കാൻ വേണ്ടിയാണ് നദീ പ്രവാഹങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നദിയിലെ ജലത്തെയല്ലേ തടയാൻ കഴിയൂ, ആകാശത്തിലെ മഴയെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? മഴ പൊഴിയില്ലേ, വിത്ത് മുളയ്ക്കില്ലേ, ഭൂമി ദേവി അനുഗ്രഹിക്കില്ലേ? ആകാശത്തിലെ മഴ തന്നെ ധാരാളം, ആ ജലം സംഭരണികളിൽ സൂക്ഷിച്ചു വെക്കണം. അതിനനുസൃതമായി കാകതീയ വംശാചാര പ്രകാരം ഗണപതി ദേവ ചക്രവർത്തിയുടെ നാമത്തിൽ ഗണപസമുദ്രം, ചക്രവർത്തിയുടെ മാതാവിന്റെ നാമത്തിൽ വയ്യാമ്പ സമുദ്രം, സഹോദരിയുടെ നാമത്തിൽ കുന്തസമുദ്രം, യുവരാജാവിന്റെ നാമത്തിൽ രുദ്രസമുദ്രം തുടങ്ങി സംഭരണികളുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാകാൻ ഇനി എത്ര കാലം എടുക്കുമെന്ന് അറിയില്ല. ഉടനെ എങ്ങാനും ദാഹതലം കിട്ടുമോ? തീർച്ചയായും. മുശികുന്ത നദിയിൽ നിന്നും തിരിച്ചുവിട്ട ചാലിലൂടെയും ആലേരിൽ നിന്നും തിരിച്ചുവിട്ട ആലേരി ചാലിലൂടെയും കൃഷിക്കാവശ്യമായ ജലം അണക്കെട്ടിന്റെ അധികാരികൾ മുഖേന എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ആരും കരമടക്കേണ്ടതില്ല. നമ്മുടെ രാജ്യം സമൃദ്ധമാകുന്നതുവരെ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമല്ല, അത് കഴിഞ്ഞാൽ അമാന്തിക്കുന്നതും ഉചിതമല്ല. അതുവരെ നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ സംഭരണിയല്ല നിന്റെയൊക്കെ സമാധിയാണ് നിർമ്മിക്കേണ്ടത്. തണ്ണി മട്ടില്ല, ഇന്ത്യ ഭൂമിയിലെ പുൽപൂട്ട് കൊണ്ടാലിച്ചിട്ട് മഹാദേവൻ വിജയിക്കട്ടെ. മഹാദേവരാജൻ, മഹാദേവന്റെ ആൾക്കാർ നമ്മുടെ ഇടയിലോ? ജലം തടസ്സപ്പെടുത്തുമല്ലേ? നിങ്ങളുടെ ദേവഗിരി സൈന്യത്തിന്റെ രക്തം കൊണ്ട് തന്നെ ഞങ്ങളുടെ കാകതീയത്തിന്റെ വരൾച്ച അകറ്റുന്നതാണ്. ആയിരം മഹാദേവരാജന്മാർ വന്നാലും അവരെയെല്ലാം നേരിടാൻ ഞങ്ങളുടെ രുദ്രദേവ യുവരാജൻ ഒരാൾ മതി. കാകതീയ സംരക്ഷകൻ രുദ്രദേവ യുവരാജൻ വിജയിക്കട്ടെ. കാകതീയ സംരക്ഷകൻ രുദ്രദേവ യുവരാജൻ വിജയിക്കട്ടെ.